ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ ഡേ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തറവാട്ടിലുള്ളവരെല്ലാവരും ഉണ്ട് എന്നൊക്കെ അപ്പോൾ എല്ലാവരും ഉള്ള വരുന്ന ആ ഒരു ദിവസത്തെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മുന്നെയാണ് ഒരു 4-5 മാസം മുന്നെയാണ് അപ്പോൾ ഇപ്പോഴവർ ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ എൻ്റെ ബ്രദർ ഇല്ലോയുടെ വൈഫ് അഥവാ എൻ്റെ ഇളച്ചി അവളൊരു യൂട്യൂബറാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിലായിരിക്കുമ്പോൾ രണ്ട് യൂട്യൂബേഴ്സ് ഒരേ വീട്ടിലാവുമ്പോൾ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥ എന്ന് എന്നോടും അവളോടും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ പരസ്പരം എന്താവില്ലേ കച്ചറയാവില്ലേ അതുപോലെ നിങ്ങൾ എങ്ങനെയാണിത് വീഡിയോ എടുക്കുന്നതൊക്കെ ഒരേ സമയമാണോ അതോ രണ്ട് സമയമാണോ അങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസത്തെ ഒരു ചെറിയ പോർഷനാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് രാവിലെ മുതലുള്ള തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ രാവിലെ നേരെ കിച്ചണിലോട്ട് വന്ന് അവിടെയുള്ള കർട്ടനൊക്കെ അങ്ങ് പൊക്കി ഒന്ന് വെളിച്ചമൊക്കെ അകത്തേക്ക് വന്നോട്ടെന്ന് ചോദിച്ച് കർട്ടനൊക്കെ ഒന്ന് പൊക്കിയിട്ടുണ്ട് എന്നിട്ട് ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ രാവിലെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും നേരെ മുന്നിൽ കുറേ പാത്രങ്ങളൊക്കെ കമഴ്ത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ രാത്രിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നതാണ് അത് ഉണങ്ങിയതിന് ശേഷമാണ് കബോർഡിലേക്ക് എടുത്തു വെക്കാറ് കേട്ടോ അപ്പോൾ അത് ആദ്യം ഒന്ന് അതെല്ലാം ഒന്ന് എടുത്തു വെക്കട്ടെ അപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടി എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമൊക്കെ ചെയ്തിരുന്ന എല്ലാ ജോലിയും മിക്സഡ് ആയിട്ടായിരുന്നു കേട്ടോ പിന്നീട് ഞങ്ങൾക്ക് ടൈം തികയണില്ല രണ്ടുപേർക്കും വീഡിയോ എടുക്കാനും എഡിറ്റിങ്ങിനും എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടൈം തികയാത്ത സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഒരു ദിവസം ഒരാൾ ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ കുക്കിംഗ് ചെയ്യാം ആ രീതിയിൽ ചെയ്താൽ നമുക്ക് ടൈം കിട്ടുമായിരിക്കും എന്ന് വെച്ചാൽ ഞങ്ങൾ അത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ ടൈം ഒരുപാട് ഞങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ചില ദിവസങ്ങളിൽ മാറ്റം വരാറുണ്ട് എന്തെങ്കിലും അർജൻറ്റ് നമുക്ക് എവിടേക്കും പോകാനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് തന്നെ എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുക്കിംഗ് ആണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ ഇന്ന് ഒരു ദിവസത്തെ വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യാമെന്ന് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ആവണമല്ല ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മളുടെ ഡ്യൂട്ടിയും എല്ലാം ചേഞ്ച് ആവുമല്ലോ അപ്പോൾ ഒരു ദിവസത്തെ ഇന്നത്തെ ഒരു ഡേ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ പോർഷനാണ് ചെയ്യണത് അവളുടെ ഡ്യൂട്ടി അവൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾക്ക് എന്തൊക്കെയാണ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ അവളുടെ ചാനലിൽ പോയി നോക്കിയാൽ മതി സിബൂസ് കോട്ടാണ് ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ ചായക്ക് വെള്ളം വെച്ച സമയത്ത് ഞാൻ 2 ഗ്ലാസ് പച്ചവെള്ളം നോർമൽ വാട്ടർ കുടിക്കാറുണ്ട് വെറും വയറ്റിൽ തന്നെ അത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്രീസറിൽ കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അത് നല്ല ഐസായിട്ട് കിടക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇതാ അലിപ്പിച്ചെടുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതവിടെ വെക്കുന്നത് പിന്നെ ചെറിയൊരു ബോക്സിലും ഞാൻ ചിക്കൻ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലേക്കുള്ള കറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു അതും വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ഇന്ന് ചിക്കൻ കറിയും നെയ്സ്പത്രി ഉണ്ടാക്കാനായിരുന്നു പ്ലാന് പക്ഷേ ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ മോളെ ഫ്രണ്ട്സും മാഡും ഒക്കെ കൂടുന്നൊരു ഫങ്ഷൻ ഉണ്ട് ഞാൻ കോട്ടക്കുന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ളതുകൊണ്ട് തന്നെ നെയ്സ്പത്രി എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നെ പെട്ടെന്ന് ഞാൻ നെയ്സ്പത്രി നമുക്ക് പരത്തിയൊക്കെ ഇരിക്കണ്ടേ അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഞാൻ തേങ്ങയൊക്കെ ഇട്ടിട്ടൊരു പത്തിരി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായി ചായക്ക് പൊടിയൊക്കെ ഇട്ടു ഒരു ചായ എന്ന് ആദ്യമൊരു വെറുമായിട്ടുള്ള ഒരു ചായ കുടിക്കുന്ന ഇത് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആദ്യം ആ അതിന് വേണ്ടിയുള്ള ചായ ഒന്ന് ആദ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ പാൽപ്പൊടി വെച്ചിട്ടായിട്ട് ഉണ്ടാക്കുന്നത് പാൽപ്പൊടി പഞ്ചസാരയൊക്കെ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചായ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ രാവിലെ എനിക്ക് ഒരു നല്ലൊരു ചായ വേണം പിന്നെ ചായ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ആ ഒരു സമയത്ത് ഒരു നല്ലൊരു ചായ കിട്ടിയാൽ രാവിലെ ഒരു ഉന്മേഷം കിട്ടുള്ളൂ അപ്പോൾ ആ ചായ ഉണ്ടാക്കിയെടുത്തിട്ട് ചായക്ക് കുടിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത് ഉച്ചക്കേക്ക് അതുപോലെ തന്നെ കപ്സ് ഉണ്ടാക്കാനാണ് പ്ലാന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തലേന്ന് തന്നെ ഞാൻ ചിക്കനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കപ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിറ്റ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ചായയുടെ പാത്രം ഞാൻ അപ്പോൾ തന്നെ അങ്ങ് ചുരുട്ടിയെടുത്ത് വെക്കാണ് കേട്ടോ അപ്പോൾ ചായയിൽ ചണ്ടിയൊക്കെ ഉള്ളത് ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ് ചെയ്യൽ അപ്പോൾ ഒരുമിച്ച് നമ്മുടെ തെങ്ങിനൊക്കെ കൊണ്ടുപോയി ഇടാറ് അപ്പോൾ ഇതുപോലെ സിങ്കിലേക്ക് നേരിട്ട് ഒഴിക്കാറില്ല കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അത് നല്ലതാണ് നമ്മുടെ എന്ത് പച്ചക്കറി ആണെങ്കിലും അതിനൊക്കെ നല്ലതാണ്
അപ്പോൾ അതൊന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലീനിങ്ങിൻ്റെ ആളാണ് പാത്രങ്ങളൊക്കെ, ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ഇളച്ചിക്ക് വിട്ടു കൊടുക്കാട്ടോ ചെയ്യണത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാന്. ക്ലീനിങ് ചെയ്യുന്ന ആൾ പാത്രങ്ങളും കഴുകണം, അതാണ് ഓരോ ദിവസവും ഞങ്ങൾ ചെയ്യാറ്. അപ്പോൾ ഞാനതാ ആദ്യം നെയ്സ്പത്രിക്കായിരുന്നു കേട്ടോ വെള്ളം വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഒരു കറക്റ്റ് അളവിലൊന്നും അല്ല വെക്കാറ്, ഞാനൊരു ഏകദേശ അളവിൽ, ഉമ്മമാരൊക്കെ ചെയ്യാറില്ലേ പണ്ട്, ആ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യാറ്. കറക്റ്റ് അളവിലൊന്നും ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പം ഞാനിങ്ങനെ ശീലമായിട്ടോ. കറക്റ്റ് പൊടിക്കനുസരിച്ചൊന്നും അല്ല വെള്ളം എടുക്കാറ്, ഏകദേശം ഒരളവിൽ അങ്ങ് എടുക്കും, അതിനനുസരിച്ച് പൊടിയിടും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ കുറച്ച് ഒരു ബോക്സിൽ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുത്തിട്ട് അപ്പോൾ ഞാൻ കറിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴും ചായ കുടിച്ചിട്ടില്ല, ചായ ഇതിൻ്റെ ഇടയിലായിട്ട് കുടിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അപ്പോൾ എളുപ്പത്തിലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് വഴറ്റിയെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ചായയും കുടിക്കുന്നുണ്ട്, ഇടയിലായിട്ട് ചായയും കുടിച്ച് അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്. എന്നാൽ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ രണ്ടും കഴിയും, അല്ലാതെ ചായ കുടിക്കാനൊരു സമയം ഇരുന്ന് എല്ലാം കൂടെ ടൈം തികയില്ല. അപ്പോഴേക്ക് ഇവള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇളച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്കയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക്. അപ്പോൾ ഇക്കും രാവിലെ ഒരു ചായ വേണം, അപ്പോൾ ആ ചായക്ക് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. ആ ചായ കുടിച്ചിട്ട് ഇക്ക നേരെ കളിക്കാൻ പോകും, ഷട്ടിൽ കളിക്കാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് സമയം ലേറ്റായിട്ടുണ്ട്, അപ്പോൾ വേഗം ചായ കുടിച്ച് ഓടാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ ഇക്ക. അപ്പോൾ ചായ കുടിച്ച് പോകുമ്പോഴേക്ക് ഇതാ മോളും വന്നു, മോള് ഉറക്ക പിച്ചിലാണ്. അപ്പോൾ അവൾക്കൊന്ന് ചായ അവൾക്കും വേണം, രാവിലെ എണീറ്റ് വന്നാൽ ചായ. അപ്പോൾ ചായയൊക്കെ കൊടുക്കട്ടെ. അപ്പൊ എനിക്ക് റിത്തു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, ഇഞ്ചി അതൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ കറി ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും തക്കാളിയും അതുപോലെ വലിയുള്ളിയൊക്കെ അതുപോലെ അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കുക. വലിയ പീസൊക്കെ ആയിട്ട് തന്നെ അരിഞ്ഞിട്ട്, നൈസായിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെയാണ് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ആവശ്യമില്ല മസാല പൗഡേഴ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതങ്ങ് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒന്നോ രണ്ടോ വിസിൽ മതി, ഞാൻ രണ്ട് വിസിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇതുപോലെ ഒരു മൂന്ന് ഗ്ലാസ്സിന് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ മാറ്റി ചിന്തിച്ചത് കേട്ടോ. നൈസ്പത്തിരി എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് ഞാൻ തേങ്ങാപ്പത്തിരിയായിട്ട് മാറി ചിന്തിച്ചത് ഈ ഒരു സമയത്താണ്. എല്ലാത്തിനും കൂടെ ടൈം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കേക്ക് കൂടെ ആ ഒരു മീറ്റപ്പിന് പോകുന്ന സമയത്ത്, മോളെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്ന മീറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് പോകുന്ന സമയത്ത് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, ഒരു സർപ്രൈസ് കേക്കാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ആയില്ല, ക്രം കോട്ടിങ് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതോട് ഉണ്ടാക്കാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലി തീർക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ കറി ഒന്ന് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തേങ്ങയൊക്കെ ഒരു പാനിലേക്ക്. അപ്പോൾ തേങ്ങ കഴിഞ്ഞ ദിവസം ചെറിയ വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയാണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് അത് ഞങ്ങൾ എടുത്തിട്ട് ഒന്ന് ഇതാക്കുകയാണ് കേട്ടോ, വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പെരിഞ്ചീരകവും അതുപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് എന്താ വറുത്തെടുക്കും കേട്ടോ. പിന്നെ ഈ ഒരു കുക്കറിൽ വിസിൽ വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ രണ്ട് വിസിൽ വരുന്ന വരെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് ചെയ്യണത്. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കൂടുതൽ വറുത്തെടുക്കുന്നൊന്നുമില്ല, ഒരു മീഡിയം വറവാകുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ നേരത്തെ വാട്ടിയെടുത്തിട്ടുള്ള പൊടിയൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. ആ ഒരു സമയത്താണ് ഇച്ചുമോൾ എണീറ്റ് വരുന്നത് കേട്ടോ. എൻ്റെ ഇളച്ചിൻ്റെ മോളാണ്, അപ്പോൾ അവൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഊരിട്ട്
മോർണിംഗ് പറയാ. അപ്പം ഞാനിത് പെട്ടെന്ന് ഇതങ്ങ് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അത് ഏകദേശം കുഴച്ചെടുത്ത സമയത്ത് ഞാനതിലേക്ക് കുറച്ച് തേങ്ങയും ബാക്കി നിങ്ങൾ ആ ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ കണ്ടിട്ടുണ്ടായതില്ലേ, അത് കണ്ടിട്ടാണ് ഞാനിത് തേങ്ങാപ്പത്തിരി ആക്കിയത് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് തേങ്ങ ചിരവാളം മടിയുണ്ട്. അപ്പോൾ എല്ലാത്തിനും ടൈം കിട്ടില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്നെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്, എളുപ്പത്തിൽ ഇത് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അത് അതിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് പ്രസ്സിൽ പരത്തിയിട്ട് പെട്ടെന്ന് അങ്ങ് ചുട്ടെടുക്കാന്ന് വെച്ചാൽ ആ സമയം. പിന്നെ ഞാൻ കുക്കറിൽ കുട്ടികൾക്കുള്ള കഞ്ഞി ചെറിയരി കഞ്ഞി കൂടെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെള്ളം കൊഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ നേരം കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയിട്ട് ഇത് ബോൾസാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ പ്രസ്സിൽ അമർത്തിയിട്ട് പിന്നെ പൊടി ഒന്നും തട്ടാൻ നിൽക്കുന്നില്ല. അതൊന്നും അതൊക്കെ ഒരു ടൈം പോകുന്ന പരിപാടിയാന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ നേരെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിക്കങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇതിലാകുമ്പോൾ നാലെണ്ണം ചുട്ടെടുക്കുക. അങ്ങനെയാണ് ഞാൻ ആദ്യം. പിന്നെ ഞാൻ ചട്ടി മാറ്റിയിട്ട് പിന്നെ ഒന്ന് വെച്ചിട്ട് ചുടുന്ന ചട്ടിയിൽ ഇത് ഇങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ചൂടെത്തുന്നില്ല. ഈ ഗ്യാസ് സ്റ്റോവിന് എല്ലാ ഭാഗത്തേക്കും അങ്ങ് തീ എത്താത്തതുകൊണ്ട് തന്നെ ഒരു പത്തിരി വലിയ സോഫ്റ്റ് ആയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം ഇതിൽ ചുട്ടതിന് ശേഷം പിന്നെ ഞാൻ ചട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കറിയിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കറി തേങ്ങയൊക്കെ ഒഴിച്ചൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് വറവിട്ടെടുത്തിട്ട് ആ കറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ ഉള്ളി വരറ്റേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ ആ കറി റെഡിയായി. പിന്നെ ഈ ഒരു പത്തിരി ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ കബ്സയിലേക്കുള്ള ഉള്ളികളൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിച്ചെടുത്തിട്ട് റെഡി മാറ്റി വെക്കുകയാണ്. പിന്നെ ചിക്കൻ വെച്ചിട്ടാണല്ലോ, അപ്പോൾ ആ ചിക്കനൊക്കെ ഒന്ന് കഴുകി അതിലേക്കുള്ള മസാലകളും ഒന്ന് ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുള്ള കബ്സ ഒരു വർഷം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേര് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കുറേ മുന്നത്തെ വീഡിയോ ആണ്, അത് കാണുമ്പോൾ എനിക്കതിന് മടിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. നമ്മളങ്ങനെയാണല്ലോ, പഴയ വീഡിയോ കാണുമ്പോൾ ഇപ്പോഴത്തെ വീഡിയോ താരതമ്യം ചെയ്യുമ്പോൾ പഴയതെന്തോ ബോറായി പോലെ തോന്നാറുണ്ട് എനിക്ക്. അപ്പോൾ വീഡിയോ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുള്ള കവസ, അപ്പോൾ സിമ്പിളായിട്ടുള്ള മസാലയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പത്തിരി മറിച്ചിടുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കും. ഇപ്പോൾ ഇതൊക്കെ ചായ കുടിക്കുന്നതിൻ്റെ മുന്നേയുള്ള പരിപാടികളാണ്. അപ്പോൾ ഇത് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ചിക്കനൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ മസാല പുരട്ടി വെച്ചതിന് ശേഷം വെള്ളിയുള്ളിയൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. കബ്സയിലേക്കുള്ള വെള്ളിയുള്ളിയാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. കബ്സ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലി തീരും, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ മോള് വന്നപ്പോൾ മോക്ക് ഞാൻ ചായ കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എല്ലാവരും ചായ കുടിക്കാൻ വന്നപ്പോൾ ചായ കുടിക്കുന്ന ടേബിളിൽ കറിയും എല്ലാം കൊണ്ടുപോയി വെക്കുകയാണ്. ചായയും കറിയും എല്ലാം വെച്ചപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. ചായ കുടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എഡിറ്റിങ്ങിന് പോയിട്ട് എഡിറ്റിംഗ് ചെയ്യാൻ കിട്ടിയ ഗ്യാപ്പ് ഞാൻ മുതലാക്കാറാണ് ചെയ്യാറ്. എപ്പോഴാണ് കിട്ടുക, ഓരോ ദിവസവും ഓരോ സമയത്തായിരിക്കും. അപ്പോൾ ചായ കുടിച്ച് കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വേഗം എഡിറ്റിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ ചായ കുടി കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. എൻ്റെ എല്ലാ ദിവസവും ഒരുപോലെയൊന്നും ആവില്ല. ചില ദിവസം വേഗം പണി കഴിച്ചിട്ടാവും എഡിറ്റിങ്ങിന് പോവാം. ഇന്ന് ആ ചായ കുടി കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി, അപ്പോൾ ഞാൻ വേഗം എഡിറ്റിങ്ങിന് പോയി. ആ എഡിറ്റിങ് കഴിയാൻ ഞാൻ ഒരു പണിയും നടക്കില്ല, ഒരു ഇതുണ്ടാവില്ല,
സമാധാനം ഉണ്ടാവില്ല. എഡിറ്റിംഗ് കഴിഞ്ഞില്ലല്ലോ, വീഡിയോ ഇടാതിരുന്നാലോ, അത് അത്രയും സമാധാനം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ പോയി എഡിറ്റിങ്ങൊക്കെ കഴിച്ചു വന്നു. പിന്നെ ഞാൻ വന്നിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ട് പിന്നെ വേഗം ചിക്കൻ പൊരിച്ചെടുക്കാൻ കേട്ടോ കത്തിയിലേക്കുള്ള. പിന്നെ കപ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കപ്സ കിറ്റിൽ നിന്ന് അരി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുതിർക്കാനായിട്ട് പോയപ്പോൾ ഒരു മണിക്കൂർ കപ്സ അരി കുതിർക്കാൻ വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ കുതിർക്കാൻ വെക്കണത്. അപ്പോൾ കുക്കർ വിസിൽ വരുന്ന സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഞാൻ അതിനിടയിൽ വിട്ടുപോയതാണ് ഷൂട്ട് ചെയ്യാൻ. ഞാനൊരു ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ മയോണൈസ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് മയോണൈസ് ഉണ്ടായാലും അതിലേക്ക് ഓയിൽ കൂടുതൽ യൂസ് ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതിൻ്റെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനെല്ലാം പൊരിച്ചെടുക്കാൻ രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കംപ്ലീറ്റ് നന്നായിട്ട് ഫ്രൈ ആവുമെന്ന് വേണ്ട, ഒരു ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഫ്രൈ ആയിട്ട് വന്നാൽ മതി. പിന്നെ മക്കൾക്ക് പാലും ഇടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു ഇതിലെ പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം അതൊന്ന് കാച്ചി വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കപ്സ വെക്കാനുള്ള കുക്കറിലാണ് കപ്സ വെക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയം തന്നെ ചിക്കനും അവിടെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ കംപ്ലീറ്റ് ഫ്രൈ ആയിട്ടില്ല, അതിന് മുമ്പ് തന്നെ ഞാനിത് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും അതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചതും ഇട്ട് കൊടുക്കുക. പച്ചമുളകൊക്കെ എല്ലാം കൂടെ ഞാൻ ചതച്ചെടുക്കാറാണ്. അത് ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ തക്കാളി. തക്കാളി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ അതും ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ്. പിന്നെ അതിലേക്ക് കുറച്ച് കപ്സക്കിറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണക്ക നാരങ്ങ, അതുപോലെ മാഗി ക്യൂബ് അതൊക്കെ കിട്ടുമല്ലോ, അതുപോലെ കപ്സ മസാല അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളച്ചിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം ചേർക്കുമ്പോൾ ഉപ്പ് കുറവായിരിക്കുമല്ലോ, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളാണ് നമുക്ക് ഈ കപ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈ ചെയ്യുന്നവർ ഇപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ എല്ലാവർക്കും ഫ്രൈ ചെയ്തിട്ടുള്ള കപ്സയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കുമ്പോൾ ആർക്കും വലിയൊരു ഇഷ്ടം ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഞങ്ങൾ ഫ്രൈ ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക, ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കപ്സ ഉണ്ടാക്കാറ്. അപ്പോൾ അതിലേക്ക് അരി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് ഒരൊറ്റ വിസിൽ വരുന്ന വരെ നമുക്കിത് വേവിച്ചെടുത്താൽ മതി കേട്ടോ. കൂടുതൽ വേണ്ട, വിസിൽ വന്ന് ഞാൻ ആ വിസിൽ കംപ്ലീറ്റ് ആയിട്ട് പോയ ശേഷം ഉടനെ തന്നെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് മാറ്റാറുണ്ട്. അതിൽ കൂടുതൽ സമയം വെച്ചാൽ ഇതിൻ്റെ വേവ് കൂടിപ്പോവും. അപ്പോൾ കറക്റ്റ് വേവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ വിസിൽ വന്ന് വിസിൽ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ഉടനെ തന്നെ നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റണം. അപ്പോൾ അത് അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് തക്കാളി സോസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിയിലയും അതുപോലെ തക്കാളി, ഒരു പച്ചമുളക്, ചെറിയൊരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുക. അതുപോലെ ഒരു ചെറിയൊരു സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഇതുണ്ട്, വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് വിനാഗിരി ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു തക്കാളി സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി മയണൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മയണൈസിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കുഴമ്പുട്ട പൊട്ടിച്ചൊടിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വേവിക്ക ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ചെറുതായിട്ടായിരുന്നിട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും വരാത്ത ഒരു മയണൈസാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരളവിൽ എടുക്കാമെന്ന്, നമ്മൾ അമ്മമാരൊക്കെ പറയുന്ന പോലെ കമ്മട്ടത്തിന് ഒരാളിൽ
പാലെടുക്കുക അറിയില്ല, ആ അളവിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് പാലും ആവശ്യത്തിനുള്ള ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മയണൈസ് ആണ് കേട്ടോ. അപ്പോൾ ആ വിനാഗിരിയും കുറച്ച്, ഏകദേശം ഒരു ടീസ്പൂണൊക്കെ വിനാഗിരി മതിയാവും. പിന്നെ അതിലേക്ക് നമുക്ക് മെയിനായിട്ട് ഒരു വെളുത്തുള്ളി വേണമല്ലോ, അപ്പോൾ വെളുത്തുള്ളി വേണം. അതുപോലെ കുറച്ച് ഓയിലും മതി കേട്ടോ, കൂടുതൽ ഓയിൽ വേണം. നമ്മൾ മുട്ട മാത്രം വെച്ചുണ്ടാക്കുമ്പോൾ കൂടുതൽ ഓയിൽ വേണമല്ലോ, അതിലേക്ക് കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു കുക്കിംഗ് ചെയ്ത കൊടടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോഴൊക്കെ ഇളച്ചി അവിടെയൊക്കെ തുടക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതുപോലെ സ്റ്റൗവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. പിന്നെ ഞാൻ കുക്കറിൽ നിന്ന് ചോറ് മാറ്റിയിട്ടില്ല കേട്ടോ കപ്സ, അതിന് വേറൊരു കാസ്ട്രോളിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ അവൾ തുടക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് തുടച്ചെടുത്തിട്ട് അത് കാസ്ട്രോളിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കപ്സയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കാസ്ട്രോളിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഞാൻ ഇതിൽ കുക്കറിൽ കുറേ ടൈം വെക്കാറില്ല. കുറേ ടൈം വെക്കുമ്പോൾ അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിസിൽ പോയ ഉടനെ തന്നെ ഇതിലേക്ക് മാറ്റുകയാണ് ചെയ്യൽ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കേക്ക് ഉണ്ടാക്കാണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം മോൾക്ക് ഫുഡ് കൊടുത്തിട്ട് അവളെ കുളിപ്പിച്ച് ഉറക്കുകയാണ്. ഞങ്ങൾക്ക് പോകാനുള്ള അപ്പോഴേക്ക് അവളൊന്ന് ഉറങ്ങി എണീറ്റോട്ടെ എന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ കുറുമ്പ് കാണിക്കും. അപ്പോൾ ഇത് കൊടുത്തിട്ട് അവൾ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ, പിന്നെ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് കേട്ടോ, അവൾ ഉറക്കിയതിന് ശേഷമാണ് ഷൂട്ട് ചെയ്യാറ്. പെട്ടെന്ന് അവൾ എണീറ്റ് വന്നാൽ പിന്നെ ഇങ്ങനെ നമ്മളെ ട്രൈപോഡ് വലിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങുന്ന സമയത്താണ് ഷൂട്ട് ചെയ്യാറ്. ഇച്ചുനു വേണ്ട മാമു, അപ്പോൾ അവളെ ഉറക്കി വന്ന ശേഷം ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഷൂട്ടിങ്ങും ഉണ്ട്, ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട്. അതേ സമയത്ത് തന്നെ എൻ്റെ ഇളച്ചിയും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഇതുപോലെ തന്നെയാണ്, ഒരുമിച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാറെന്നൊക്കെ. പിന്നെ ഒരുപാട് രസകരമായ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാം കൂടെ ഒന്നും കാണിക്കുന്നില്ല, ഈ ഒരു സംഭവമാണ് കാണിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മാനേജ് ചെയ്യലെന്നുള്ള സംഭവമാണ് കാണിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, അവൾ എന്തോ ഒരു സ്നാക്കുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കായിരുന്നു ഞാൻ ഉണ്ടാക്കിയിരുന്നൊരു ഉള്ളിലൊരു സർപ്രൈസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്തൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. വീഡിയോ ഒരുപാട് ലെങ്തിയായി പോയി എന്നറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.